ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ മെയിൻ്റനൻസ് വീഡിയോ ഞാൻ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ടുള്ള കിച്ചണിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീനിങ് വീഡിയോയിൽ എങ്ങനെ കാണിച്ച കിച്ചണായിരുന്നു, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. അത് അവൻ ഒന്ന് മേളിലോട്ട് ഇതുപോലെ ആ ഒരു കുറച്ച് പൊക്കിയിട്ട് ആ ബോക്സിൻ്റെ അകത്ത് വെക്കണം എന്ന് കുറേ നാളായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് അത് സാധിച്ചത്. അത് കഴിഞ്ഞ് കിച്ചൺ അവരകത്തുള്ള പാത്രങ്ങളും അതും ഇതും ഒക്കെ പുറത്തെടുത്തിട്ടിട്ട് ഈ ഒരു അവസ്ഥയിലായിപ്പോയി. കണ്ടോ, അവിടെയൊക്കെ ഭയങ്കര പൊടിയായിരുന്നു, ത്രോട്ട് കുറച്ച് ഡ്രൈ ആയതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അവർ പോയതിന് ശേഷം രാത്രി പിന്നെ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാനോ ഒന്നിനും പറ്റില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. എന്നിട്ട് ഞാൻ വന്ന് അതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. കാരണം അതൊക്കെ അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചില്ലേ പിന്നെ ഭയങ്കര മടിയായി പോവും. അപ്പോൾ അവിടെ മുഴുവൻ സ്റ്റൗവിൻ്റെ അവിടെയും മേളിലും ഒക്കെ ഇങ്ങനെ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ മെയിൻ്റനൻസ് വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം ഒരു ക്ലീനിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ ഇട്ടിരുന്ന കിച്ചണാണെന്ന് നിങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ്, ഞാൻ അതിൽ പറയുകയും ചെയ്തിരുന്നു എപ്പോഴും ഇങ്ങനെയൊന്നും കിടക്കില്ല. കാരണം പണികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇതുപോലത്തെ അവസ്ഥയായി പോവും. പിന്നെ എനിക്ക് നല്ല പണിയാവും ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹെൽപ്പേഴ്സിനെ വെച്ച് കഴിഞ്ഞാലും അവർക്ക് ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ അവിടുത്തെ ഫുള്ള് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം മേളിലൊക്കെ ഒരു ഷെൽഫിലൊക്കെ ഷോക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അതൊക്കെ പോയിരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവർ കറക്റ്റ് ചെയ്തു. താഴെ ആ വാഷ് ബേസിൻ്റെ കിച്ചൺ സിങ്കിൻ്റെ താഴെ ഒരു ഇതിന് കവർ ഉണ്ടായിരുന്നില്ല. അപ്പം അതിന് കവർ പിടിപ്പിച്ചു. അങ്ങനെയൊക്കെ കുറേ പണികളുണ്ടായിരുന്നു കിച്ചണിൽ. അപ്പോൾ കിച്ചണിൻ്റെ വർക്ക് ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരിയിടുക കേട്ടോ. നിലത്തൊക്കെ അതെ പൊടി ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഇത് ചെയ്യുമ്പോഴത്തേല് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ കൂടുതൽ പ്രയാസവും. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഈ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വേദനേനെ അങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്യത്തില്ല, അങ്ങ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കാണുമ്പോഴുണ്ടല്ലോ, ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ഓർക്കുമ്പോൾ അറിയാതെ ആയിരുന്നിരുന്നാലും അങ്ങ് ചെയ്തു പോവും. അപ്പോൾ ഇപ്പോൾ എന്താ, ഞാൻ എല്ലാം ഒതുക്കി അവിടെ ഒന്ന് അടിച്ചു വരിയിട്ടുള്ളൂ. രാത്രിയാണ് ഞാൻ പിന്നെ തുടച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ അവനിരിക്കുന്ന ആ ബോക്സിൽ ഇനി പെയിൻ്റ് ഒക്കെ അടിക്കാനുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എന്തോ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. അതൊന്നും അവരിനി വരുമ്പോഴത്തേല് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയായപ്പോഴേക്കും ഞാൻ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി കേട്ടോ. പിന്നെ ബാക്കിയുള്ള സ്ഥലമെല്ലാം അതിൻ്റെ തലേദിവസം ആ മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് അടിച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, തുടച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് തുടച്ചൊക്കെ എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഒന്ന് വീട് അടിച്ചു വാരിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ടെങ്കിലും അവിടെ നിറച്ച് പൊടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഒന്ന് അടിച്ചൊക്കെ എടുക്കുവാണ്. പിന്നെ ഞാൻ ഇതൊക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും വലിയ ഒരു മെനക്കെട്ട പണിയും എനിക്കിഷ്ടമില്ലാത്ത മറ്റൊരു ജോലിയാണ് ഇതാ, ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗവും ഡൈനിങ് ടേബിളിൻ്റെ ആ ഏരിയയും വൃത്തിയാക്കുക എന്നുള്ളത്. ഇപ്പം കണ്ടോ, ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്ന അവിടെ കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കസേരകൾ മാറ്റി അടിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പം കട്ടിലൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് കട്ടിലിൻ്റെ അടിഭാഗമൊന്നും അടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആ റൂമും ഒക്കെ അടിക്കാൻ സൗകര്യമായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അർദ്ധരാത്രിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂം വൃത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ വൃത്തിയാക്കി, പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം സാഞ്ചേട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് സാഞ്ചേട്ടനെ ഡിസ്റ്റേബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ അല്ലാതെ പോയിട്ട് അടിച്ച് തുടച്ചെടുത്തു. അർദ്ധരാത്രി ചെയ്യുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. കാരണം എനിക്ക് രാത്രി ഉറക്കക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് രാത്രിയെന്നോ എനിക്ക് എപ്പോഴാണ് സമയവും മൂടും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴതങ്ങ് ചെയ്യും. ഉറങ്ങാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എനിക്ക് പകൽ കുറച്ചു നേരം ഉറങ്ങിയാലും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. വെറുതെ ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ കിടന്നുകൂടെ എന്നൊക്കെ. പക്ഷെ എനിക്ക് കണ്ണിൽ നിന്ന് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എഴുന്നേറ്റിട്ട് ഞാൻ എങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഞാൻ ചെയ്തു വെക്കും. പിറ്റേ ദിവസം രാവിലത്തേക്കൊക്കെ അരിഞ്ഞു വെക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ മൂടില്ലെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ ദാ ഇത് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല കാർപ്പറ്റ് അല്ല കേട്ടോ, കുറച്ച് പഴക്കമുള്ള കാർപ്പറ്റാണ് ഇപ്പൊ തൽക്കാലം എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. ഒരു നല്ല കാർപ്പറ്റ് ഇനി മേടിക്കണം എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പണി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ കാർപ്പറ്റിലൊക്കെ നിറച്ച് പൊടിയായി. അപ്പൊ നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്നോണ്ട് അറിയത്തില്ല, ചെരുപ്പ് ഊരിക്കഴിഞ്ഞ് അവിടെ ചവിട്ടുമ്പോ ഇങ്ങനെ കാലിലൊക്കെ കുത്തിക്കൊള്ളും. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോ ദാ ഇങ്ങനെ ഒരു ഈ വാക്വം സ്റ്റിക് വാക്വം ഉണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. പിന്നെ ഇതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോഡഡ് ആണ്. അപ്പോ കോഡ് നമ്മൾ കുറച്ച് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ട് വേണം അത് ഇങ്ങനെ കൊണ്ട് നടക്കാൻ. ഇല്ലെങ്കിൽ അതിന്റെ വയറിന്റെ നീളം ഇത്രയേ ഉള്ളൂ. അപ്പം കൂടുതൽ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എക്സ്റ്റൻഷൻ വെക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൂട്ടത്തിൽ അവിടെയും ആ മുറിയും വാക്വം ചെയ്തെടുത്തു കേട്ടോ. ഇത് ഞാൻ വില്ലിഡ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് കമ്പനിയുടെ ഇതാണ് കേട്ടോ, സ്പിൻ മോപ്പാണ്. ഇതിൻ്റെ റോ ഇത് കണ്ടോ, എക്സ്റ്റൻഷൻ റോഡ് എന്ന് പറയുന്നത് നല്ല വലുതാണ്. ഇത് കാനഡയിൽ നിന്ന് മോള് മേടിച്ചു തന്നതാണ് കേട്ടോ. കാരണം ഞാൻ USA പോയപ്പോൾ ഇതിന് കണ്ടോ, ഇതിന് നമ്മളിങ്ങനെ കൈ കൊണ്ട് കറക്കണ്ട, ഇതിന് പെഡൽ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ പെഡൽ ഉപയോഗിച്ച് ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി. ചവിട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ കൈക്കൊട്ടും സ്ട്രെയിൻ ഇല്ല. അത് ഇതാ ഇങ്ങനെ അങ്ങ് ഇതാകും. അത് ഇപ്പൊ അങ്ങനെ പൊങ്ങി പോകുന്നത് അതിൽ വെള്ളമില്ലാത്തത് കൊണ്ടാ കേട്ടോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു കൺവീനിയന്റ് ആ കണ്ടോ. ഇങ്ങനെ ആകുമ്പോഴത്തേലും എനിക്ക് കൈക്കൊട്ടും സ്ട്രെയിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ USA പോകുമ്പോഴത്തേലുണ്ടായിരുന്ന എൻ്റെ ഒരേ ഒരു ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഞാൻ ഇവിടെ ആമസോണിലൊക്കെ അത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര വിലയാ ഇവിടെ ഇത് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഞാനത് മോളോട് പറഞ്ഞു. ഭയങ്കര കഷ്ടപ്പെട്ട് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാ കേട്ടോ. കാരണം അത് കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എന്തായിരുന്നിരുന്നാലും ആഗ്രഹം പോലെ ഇവിടെ അത് എത്തിച്ചു. പക്ഷെ തുടയ്ക്കാനും അതെ നല്ല സൗകര്യമായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ അടിയിലോട്ടൊക്കെ നന്നായിട്ട് അത് പോകുന്നുണ്ട്. പിന്നെ ആ റോഡിന് വെയിറ്റും വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കൈക്ക് വലിയ സ്ട്രെയിൻ തോന്നത്തില്ല. ഞാനിപ്പോൾ കയ്യിൽ ഇതിട്ടിരിക്കുന്നുണ്ടോ, എനിക്ക് കൈക്ക് പെയിൻ ഉള്ളത് കൊണ്ടും കുറച്ച് കൂടുതൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് കൈക്ക് സ്ട്രെയിൻ വരുന്നത് കൊണ്ടുമ്പം പെയിനും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്യൂബിക്കൾ പോലത്തെ ആ ഇത് ഇട്ടേക്കുന്നത്. ഞാൻ പിന്നെ തുടയ്ക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് കൈക്കാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്, റൈറ്റ് കൈക്ക് അധികം സ്ട്രെസ് കൊടുക്കാറില്ല. അപ്പം എനിക്ക് ഭയങ്കര പെയിൻ വരും, അതുകൊണ്ട് ലെഫ്റ്റ് കൈ. പിന്നെ ഇത് വെച്ച് തുടച്ചപ്പോൾ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത്. പിന്നെ എന്താ നമ്മുടെ ഡൈനിങ് ഏരിയ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ സ്പേസ് വന്നു, മറ്റേതോ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴ് തന്നെ തുടയ്ക്കാൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ട് തുടയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം കസേരയൊക്കെ മാറ്റിയിട്ടിട്ട് തുടയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഒരു എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര മടിയുള്ള ഒരു സ്ഥലമാണ് എനിക്ക്, തുടയ്ക്കുമ്പോൾ മടിയുള്ള ഒരു സ്ഥലം ഈ ഡൈനിങ് ഏരിയ തുടയ്ക്കുന്നതാണ്. അപ്പം പക്ഷെ ഈ ഇത് ഇപ്പം കുറച്ച് സ്പേസ് വന്നപ്പോൾ കുറച്ചും കൂടെ ഈസിയായി. അങ്ങനെയാണ്. അപ്പോൾ ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനിങ്ങിനൊക്കെ കുറച്ച് മടിയായിട്ടിരിക്കുന്നവർക്ക് നമുക്കിങ്ങനെ വീഡിയോസിൽ
കുറച്ച് ടൈം ലാപ്സ് ഒക്കെ ഇട്ട് കാണുമ്പോഴത്തേല് ഒരു ഇൻട്രസ്റ്റ് തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. കുറച്ച് മടിയായിട്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും ക്ലീനിങ് വീഡിയോസ് ഒക്കെ ഇട്ട് കാണും. അപ്പോൾ കുറച്ച് മോട്ടിവേറ്റഡ് ആവും, വേഗം എഴുന്നേറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മനസ്സിന് നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേല് ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് ഒരു റിലാക്സേഷനുള്ള ഒരു ഒരു അതിനെന്താ പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുടെ ടെൻഷൻ ഭയങ്കരമായിട്ട് കുറയും. അത് ഞാൻ ഒരുപാട് ബുക്സിലും അത് വായിച്ചിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ ഇത് കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു സന്തോഷവും ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേല് ആ അവിടുത്തെ ആ ഭംഗിയൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം തരുന്നതാണ്. അപ്പൊ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അതുകൊണ്ട് ക്ലീനിങ് എപ്പോഴും ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കുറച്ച് ആങ്സൈറ്റിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.